ചേട്ടൻ ബാവ അനിയൻ ബാവ സഹോദരന് വേണ്ടി സഹോദരനാൽ കഴിയുന്ന ഒരു ചിന്ന ഉപഹാരം സഹോദര സംഘം മത്തായി മൂന്നാമന് ഒരു ഉപഹാരം അനിയൻ തങ്കച്ചനൊരു പലഹാരം അത്രയേ കവി ഉദ്ദേശിച്ചുള്ളൂ ഐഒസി സഭയിൽ കാതുലിക്ക കസേരയിൽ ഏത് കാബർക്ക് കയറിയിരുന്നാലും അവരെ എത്ര മ്ലേച്ചനാണെങ്കിലും ഞങ്ങൾ പരിശുദ്ധൻ എന്ന് വിളിക്കും ബാക്കിയെല്ലാവരുടെയും അറ്റവും വാലും മുറിച്ചു കളയുന്ന മനോരമയും എഴുതും പരിശുദ്ധ കാതോലിക്ക എന്ന് പിന്നീട് സഭ എന്ന കിണറ്റിലെ മാക്രകൾ കറങ്ങുന്നത് ആ വ്യക്തിയെ ചുറ്റിപ്പറ്റിയായിരിക്കും ജയ്യും വിളിക്കും നൈറ്റിയുടെ കളർ ചുവപ്പാണെങ്കിലും വെളുപ്പാണെങ്കിലും കാവിയാണെങ്കിലും കറുപ്പാണെങ്കിലും എല്ലാവർക്കും വൈറ്റിപ്പിഴപ്പാണ് മുഖ്യമെന്നതിനാൽ ഒരു പരിധിവരെ ആര് കസേരയിൽ ഇരുന്നാലും അത്ര ഗൗനിക്കാറില്ല കാണുമ്പം മനസ്സിൽ രണ്ട് തെറി പറഞ്ഞുകൊണ്ടാണെങ്കിലും ആ കൈയൊന്ന് മുത്തും മാറി ഡെറ്റോളിട്ടിട്ട് കൈയൊന്ന് കഴുകും അത്ര തന്നെ എന്നാൽ സർവ്വസീമകളും ലംഘിച്ച് സഹോദരൻ തങ്കച്ചന് ദേവലോകത്ത് സ്ഥിരമായി വിരകുവാൻ സാഹചര്യമൊരുക്കുവാൻ മരിച്ചുപോയ മുൻ കാതോലിക്ക പൗലോസിന്റെ അനുസ്മരണാർത്ഥം എന്ന പേരിൽ ഇപ്പോൾ ഒരു സംഘടന ഉണ്ടാക്കിയിരിക്കുകയാണ് മത്തായി മൂന്നാമൻ അതും ഈ പദ്ധതി പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് മുൻ കാതോലിക്ക പൗലോസിന്റെ അനുസ്മരണാർത്ഥമാണ് ഈ പദ്ധതി ആവിഷ്കരിക്കുന്നതെങ്കിൽ അദ്ദേഹം തുടങ്ങിവെച്ച സ്നേഹസ്പർശം പദ്ധതിയുണ്ട് അത് നന്നായി പുനരുജ്ജീവിപ്പിച്ചിരുന്നു എങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് സന്തോഷമാകില്ലായിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് മഹാഗായിക ചിത്രയെ വരെ കബളിപ്പിച്ച് ലക്ഷങ്ങൾ പിരിച്ചു 10 കോടിയിലധികം രൂപ സ്നേഹസ്പർശത്തിൻ്റെ പേരിൽ പിരിച്ചു പല ഇടവകകളിലും കാണിക്ക വഞ്ചിയുടെ തൊട്ടടുത്ത് സ്നേഹസ്പർശം എന്ന പേരിൽ മറ്റൊരു വഞ്ചി കൂടി വെച്ച് പിരിവെടുക്കുന്നു ഇതുവരെ ആർക്ക് ഈ പണം നൽകിയെന്ന് യാതൊരു വിവരവുമില്ല മാത്രമല്ല പൗലോസുദിയൻ പരിമലയിൽ ക്യാൻസർ ബാധിതനായി കിടന്നപ്പോൾ പരിമലയിൽ ഈ ടീംസ് പാട്ടപ്പിരിവ് നടത്തിയത് ഞങ്ങൾ വാർത്ത നൽകിയത് നിങ്ങൾ ഓർക്കുമല്ലോ വളരെ നേരത്തെ ക്യാൻസർ രോഗം തിരിച്ചറിഞ്ഞുവെങ്കിലും മികച്ച ആശുപത്രിയിൽ ചികിത്സ നൽകാതെ വിലപ്പെട്ട സമയം പാഴാക്കി ഒരു മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് മാത്രമുള്ള പരിമലയിലിട്ട് ചികിത്സിച്ച് പൗലോസുദ്ദീനെ മരണത്തിലേക്ക് പറഞ്ഞയച്ച വ്യക്തി തന്നെ സഹോദരൻ എന്ന പേരിൽ ഇപ്പോൾ ഒരു പദ്ധതി നടത്തുവാൻ പോകുന്നു പോലും തൻ്റെ നിഴലായി നിന്നത് ഒരു വിഷപ്പാമ്പാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാവില്ലേ കഴിഞ്ഞ കാതുലിക്ക പൗലോസുദ്ദീൻ തൻ്റെ മരണം ആസന്നമായി എന്നറിഞ്ഞിട്ടും സേവരിയോസ് മെത്രാപ്പോലിത്തയുടെ പേര് നിർദ്ദേശിക്കാതിരുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ടത് കാര്യമാണിത് ഇദ്ദേഹം കാതുലിക്ക ആയത് എങ്ങനെയാണെന്നും നാം കണ്ടു ബാബയുടെ ചികിത്സയ്ക്ക് എന്ന പേരിൽ പല വിശ്വാസികളുടെ കയ്യിൽ നിന്നും ലക്ഷങ്ങൾ മേടിച്ച് പരിമല ആശുപത്രിയിലെ ബില്ലടച്ചു സാധാരണ ഒരു രോഗിക്ക് ചാർജ് ചെയ്യുന്ന ബില്ലിൻ്റെ രണ്ടിരട്ടി തുകയാണ് ബാബയുടെ ചികിത്സയ്ക്ക് ഇവർ ഈടാക്കിയത് ജോജോ എന്ന മലേഷ്യൻ വ്യവസായിയുടെ കയ്യിൽ നിന്നും 1 കോടിയിലധികം രൂപ ഇവർ ബാബയുടെ ചികിത്സയ്ക്കായി വാങ്ങി മാത്രമല്ല ബാബയെ ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ കൊണ്ടുപോകുവാൻ ഹെലികോപ്റ്റർ ഒരുക്കിയതും ജോജോയുടെ പണം കൊണ്ടാണ് ബാബയുടെ ചികിത്സയ്ക്കായി രൂപീകരിച്ച വിദഗ്ധ പാനലിന് എന്ന പേരിൽ കോടികളാണ് ഇവർ തട്ടിയെടുത്തത് സഭാധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന മത്തായി മൂന്നാമന് അല്പമെങ്കിലും ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിൽ പൗലോസുദ്ദീൻ കാതുലിക്കു വേണ്ടി എത്ര കോടി പിരിച്ചു ചികിത്സയ്ക്ക് ആരൊക്കെ പിരിവ് നൽകി എത്ര കോടി ചിലവാക്കി അതിൽ പരിമല ആശുപത്രിക്ക് എത്ര ബില്ലടച്ചു എന്ന് വെളിപ്പെടുത്തിയാൽ അന്ന് താങ്കൾ പറയുന്ന പണി ഞാൻ ചെയ്യും എന്ന് അറിയിക്കുകയാണ് നിങ്ങളത് ചെയ്തില്ല എങ്കിൽ നിങ്ങളും ഈ കൂട്ടുകൃഷിയിൽ പങ്കാളിയായിരുന്നുവെന്ന് പൊതുസമൂഹം പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കുവാൻ സാധിക്കുമോ ലോകത്തിൽ ഏതെങ്കിലും ഒരു സഭ തങ്ങളുടെ പരമാധ്യക്ഷന് തങ്ങളുടെ ആത്മീയാചാര്യന് ചികിത്സ നൽകി അതിൻ്റെ പേരിൽ പണം തട്ടുമോ അതും രണ്ടിരട്ടി പരസ്യമായി തെണ്ടി പരിമലയിൽ തട്ടിയെടുത്ത കോടികളുടെ 4-ൽ 1 മതിയില്ലായിരുന്നു അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ചികിത്സിക്കുവാൻ അതിനായി മൊത്തം തുകയും വരെ വഹിക്കുവാൻ തയ്യാറായ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ കുടുംബാംഗങ്ങൾ ഞങ്ങളെ വിളിക്കുകയുണ്ടായി നിങ്ങൾ എന്തുകൊണ്ട് അന്നത് സമ്മതിച്ചില്ല അങ്ങനെ വന്നാൽ അദ്ദേഹം രക്ഷപ്പെടും നിങ്ങളുടെ കാതോലിക്ക മോഹം പോലെയും മാത്രമല്ല വെട്ടിപ്പും നടക്കില്ല അദ്ദേഹത്തെ ഇഞ്ചിഞ്ചായി കൊല്ലുകയും അദ്ദേഹത്തിൻ്റെ രോഗത്തെപ്പോലും വിറ്റ് കാശാക്കിയ നിങ്ങൾക്ക് സഹോദര സ്നേഹം എന്തെന്നറിയാമോ അസുരന്മാർ പോലും കാണിക്കുന്ന പണിയാണോ നിങ്ങൾ ദേവലോകം എന്ന് നിങ്ങൾ പേരിട്ട് വിളിക്കുന്ന സ്ഥലത്തിരുന്ന് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ തൊലിക്കെട്ടി എവിടുന്ന് കിട്ടി കാണപ്പെട്ട സഹോദരൻ്റെ പള്ളി പിടിക്കുവാൻ നടക്കുന്ന നിങ്ങൾക്ക് സഹോദരൻ എന്ന വാക്കിൻ്റെ വില അറിയുമോ അർത്ഥമറിയുമോ നാണമില്ലേ നിങ്ങൾക്ക് ഈ പരിപാടിയുമായി ഇറങ്ങുവാൻ സഭയിൽ മുണ്ണങ്ങളല്ലാത്തവരുമുണ്ടെന്ന് കരുതി മുന്നോട്ട് പോകുക പരാതികൾ ഉണ്ടാകാതിരിക്കുവാൻ കോട്ടയത്തെ 14-ഓളം ബ്രാഞ്ചുകളെയും പേരിന് ചില സഭാസ്ഥാനികളെയും മത്തായി മൂന്നാമൻ്റെ സഹോദരൻ തങ്കച്ചനെയും ഒക്കെ ഉൾപ്പെടുത്തി വമ്പൻ തീവെട്ടിക്കൊള്ളയ്ക്കാണ് സഹോദരൻ എന്ന പദ്ധതിയിലൂടെ ആസൂത്രണം ചെയ്യുന്നതെന്ന് ചില മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ i2iNews വെളിപ്പെടുത്തി ശരിക്കും ഇത് മത്തായി മൂന്നാമൻ്റെ സഹോദരനുള്ള പദ്ധതിയാണത്രേ ഓർത്തഡോക്സ് തിയോളജി പ്രകാരം പൂർവ്വപിതാക്കന്മാർ
ജനന പെരുന്നാളിന് വലിയ പ്രാധാന്യം കൽപ്പിക്കാറില്ല. വാങ്ങിപ്പോയ ദിനത്തിനാണ് പ്രാധാന്യം കൊടുത്ത് ആഘോഷിക്കാറുള്ളത്. കാരണം ഒരു ജനനം എന്ന് പറയുന്നത് അപ്പൻ്റെയും അമ്മയുടെയും ബന്ധത്തിൽ സംഭവിക്കുന്നതാണ്. എന്നാൽ സഭയ്ക്കും സമൂഹത്തിനും തൻ്റെ ജീവിതത്തിലൂടെ മഹത്തായ സംഭാവനകൾ നൽകി ഏകലോകയാത്ര അവസാനിച്ചു പോകുന്ന ഭാഗ്യസ്മരണാർഹരായവരുടെ പെരുന്നാളുകളാണ് സഭ ആഘോഷിക്കാറ്. എന്നാൽ കാതോലിക്ക കസേര എന്ന ലോട്ടറി അടിച്ച മത്തായി മൂന്നാമൻ തൻ്റെ മുൻഗാമിയോട് ചെയ്ത പാപത്തിൻ്റെ പ്രായശ്ചിത്തമായിട്ടായിരിക്കാം ഒരുപക്ഷേ സഹോദരൻ എന്ന പദ്ധതിയുമായിട്ട് വരുന്നതെന്നാണ് ഒരുപറ്റം വിശ്വാസികൾ വിശ്വസിക്കുന്നത്. സഭയുടെ ചരിത്രത്തിൽ ഒരു ബാബമാരും ഇതിനു മുമ്പ് കിടന്നു വിരകുവാൻ സഹോദരങ്ങളെ ദേവലോകത്ത് കൊണ്ടുവന്നിട്ടില്ല. കാനറ ബാങ്കിൽ നിന്നും വിരമിച്ച എം എ അന്ത്രയോസ് മറ്റത്തിൽ എന്ന സഹോദരനെയാണ് ഈ സംഘത്തിൽ 22-ാമത്തെ പേരുകാരനായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മത്തായി മൂന്നാമൻ എന്ന ചേട്ടൻ ബാബയും തങ്കച്ചൻ എന്ന അനിയൻ ബാബയും ചേർന്ന് സഭയെ ഇനി ശരിക്കും കഞ്ഞിക്കുഴി സഭയാക്കുമെന്ന കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി. മുണ്ണ വിശ്വാസികൾക്ക് ഇത് തന്നെ വരണം. അപ്പോ ചേട്ടൻ ബാബയും അനിയൻ ബാബയും കാവലും കോട്ടയുമായിരിക്കട്ടെ. i2iNews, an eye for truth.